തെരുവുനായ ശല്യം രൂക്ഷം. തിരുവനന്തപുരം നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ. അച്ഛാ, ഭൂകമ്പം വരാൻ പോണച്ചാ. ഭൂകമ്പോ? അയ്യോ, വീട് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. എന്തോ മോളെ, നീ നേരെ പറ, എന്ത് പറ്റി? അച്ഛൻ മണിക്കുട്ട മാമൻ വരാൻ പോണെന്ന്. എപ്പോ? ആര് പറഞ്ഞു? മാമ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വരണോ? നാളെ വരുമെന്ന്. ഇങ്ങോട്ട് മോളെ, അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന അറിഞ്ഞൂടാ. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എന്ത് ചെയ്യണി? എന്ത് ചെയ്യാൻ? അച്ഛൻ ഒരു കാര്യം ചേട്ടാ, അമ്മയും വിളിച്ചോണ്ട് തിരിച്ചു പോട്ടാ. അച്ഛൻ എങ്ങോട്ട് പോയാലും മാമൻ പിറകെ വരും. അമ്മയെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള വാശിയാണ്. എങ്ങനെയെങ്കിലും പിടക്ക തീർക്കണം, ഇങ്ങനെ പിണങ്ങി ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് മാമൻ പറയണത്. ഇപ്പൊ എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാ പ്രശ്നം ഉറപ്പാണ്. മാമന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് മാമൻ കേക്കണില്ല. മണി, എനിക്ക് ചായ വേണ്ട. മണി, ചായ വേണ്ടാത്ത. അല്ല, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവാ. ഏഹ്, 24 മണിക്കൂറും ചായ കുടിച്ചോണ്ടിരിക്കണ മനുഷ്യന് ഇപ്പൊ ചായ ഇട്ടോണ്ട് വന്നപ്പോ വെള്ളം മതി. അതിനി അങ്ങോട്ട് മൊത്തം വെള്ളം കുടിക്കാനുള്ളതല്ലേ? അതായിരിക്കും. എന്തത്? അല്ല, അത് എനിക്ക് വെള്ളം മതി, ദാഹിക്കുന്നു, വെള്ളം വേണം. നിങ്ങൾ എന്തോ സംസാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ. അതെന്താന്ന് വെച്ചാല് ഈ കാലാവസ്ഥയും ഭൂകമ്പത്തെ പറ്റിയൊക്കെ അവള് പറഞ്ഞോണ്ടിരിക്ക. ഓ, ഇപ്പൊ അവള് പ്രവചനം തുടങ്ങിയാ? ഇന്നലെ ഞാൻ ഒരു പുസ്തകത്തിൽ അങ്ങനെ വായിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് അറിവ് പോകുന്ന കൊടുക്കാന്ന് വിചാരിച്ചു. മണി, നീ എനിക്ക് വെള്ളം കൊണ്ടുപോവാ. മക്കളെ, മണിക്കൂട്ടം വന്ന എന്ത് ചെയ്യും? നീ ചായ കുടിച്ചോണ്ടിരുന്ന നമുക്ക് ഇതിന് വഴി കാണണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, രാമനുമായിട്ട് ആലോചിക്കാം, അവ എന്തെങ്കിലും വഴി പറഞ്ഞു തരും. അങ്കളെ, നിങ്ങൾ സീരിയസ് കാര്യം പറയാണ്ട് എണീരെ. സീരിയസ് ആണ്, വല്ല ആശുപത്രി പോലെ എന്നെ വിളിക്കുന്നത്. ഇങ്ങട് ഞാൻ ഒരു കാര്യം പറയണ്ടല്ല. ഇങ്ങട് എഴുതേക്ക് നീ, ഒരു കാര്യം പറയണ്ട. അങ്കളെ, മണിക്കൂട്ട മാമ വരാൻ പോണ. അങ്കളെ, മണിക്കൂട്ട മാമ വരാൻ പോണ. മണിക്കൂട്ടാണ് ഇങ്ങോട്ട് വരണെന്ന്. ഇങ്ങോട്ട് വരണം. ഓ ശരി. ഇതെന്താണ്? എന്ത്? എവിടെ പോണോ? ഞാൻ പോണോ? ഇനി ഇവിടെ ഒന്നും ശരിയാവില്ലോ. തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ആ ചേട്ടത്തിന്റെ ചവിട്ടുകൊണ്ട് ചാവാൻ വയ്യ. നീ സഹായിക്കുന്നു വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സഹായിക്കുന്നു? ഐഡിയ പറയണേ. ഐഡിയ? അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ഐഡിയ ഉണ്ട്. ഞാൻ നേരെ ചിരിവിന്റെ അടുത്ത് പോകുന്നു. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിലാക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് ഞാൻ അപ്പൊ അവളെ കൊണ്ടുവരാം. എന്ത് പറയുന്നു? മാറിവിടെ ഒറ്റക്കിട്ടിട്ട് പോവാണ്. നമ്മൾ അങ്ങനെ ഒറ്റയ്ക്കാവും. നീ നിന്റെ അച്ഛനും എല്ലാ കുടുംബമൊക്കെ വന്നില്ല. നീ മാറി. അണ്ണ അണ്ണനായി, അണ്ണന്റെ അളിയനായി, അണ്ണന്റെ ഭാര്യയായി. നനച്ച തുണി ഇതിനൊരു പോംവഴി കണ്ടിട്ട്. അണ്ണ, ഞാൻ പുറം വഴി കാണാൻ നിന്നാ ചേട്ടത്തി എന്റെ പുറം വഴി അടിക്കും. അണ്ണ, ഞാൻ അണ്ണന്റെ ഭാര്യയാണ്. എവിടെയൊക്കെ നോക്കിന്നറിയോ? എന്താ ബാഗ് എടുത്ത് വെച്ചേ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി വെച്ചു. എന്താണത്? സഞ്ജീവ് കൊണ്ടോണ വൃത്തിയുടെ ഞാൻ കൂടെ സ്റ്റൈലിൽ ബാഗ് ആയിക്കോട്ടെ. മണി, അവൻ വീട്ടിൽ പോണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു പോണ്ടെന്ന്. കടയിൽ പോണെന്ന് തോന്നിപ്പോ? കടയിലല്ലേ പോണെന്ന് പറഞ്ഞു, വീട്ടിൽ പോണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഒളിച്ചു വെക്കുന്ന എന്റെ അടുത്ത്? അവിടെ നേരത്തെ എനിക്ക് തോന്നി ഒന്നും ഒളിച്ചു വെക്കില്ല. കണ്ടുപിടിച്ചോളാം. എനിക്കേ തുണി വിരിക്കാണ്ട് ചേട്ടാ. ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ ഒന്നും ഇല്ല. എന്തൊക്കെ ഉണ്ടെങ്കിൽ അണ്ണനേ ഉള്ളു. എല്ലാത്തിന്റെ മുഖത്തിൽ ആവശ്യത്തിലുണ്ട് കള്ള ലക്ഷണം. ഞാൻ കണ്ടുപിടിച്ചോ. വരട്ടെ വരട്ടെ വരട്ടെ, എല്ലാത്തിന്റെ മുഖത്തുണ്ട്. എങ്ങും പോണ്ട അവളെ. എന്താന്ന് വെച്ചാ കാണിച്ച് കൂടെ ഒന്ന് തേച്ച അണ്ണാ മാറടി. അല്ല അങ്കിള്, നിങ്ങൾ പോയാൽ ശരിയില്ല. മണിക്കൂട്ടത്തെ എനിക്ക് ഒറ്റയ്ക്ക് പറയാനും പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. ഇങ്ങനെ കണക്കണക്കണക്കണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ചിന്തിരി.
ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് മൂന്നുപേരും കൂടെ ഒരുമിച്ച് അമ്മയടുത്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു മണിക്കൊട്ട മാമൻ വരാൻ പോകുന്നു. അപ്പൊ അമ്മ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ നിന്ന് അത് നേരിടും. വെള്ളം കുടിച്ച ഗ്ലാസ് അവിടെ തട്ടി കുറച്ചാ. അയ്യോ, ഈ അച്ഛന്റെ ഒരു കാര്യം അടി അടി അടി. ഞങ്ങള് മറ്റേ എന്തോ ഞാൻ ചേട്ടത്തിന്റെ കൈ പിടിക്കട്ടെ. മാറി പ്ലാൻ ചെയ്യണം. മാറി വിട്, നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ നിക്കാം. കൊറേ നാളായി ചേട്ടൻ നമ്മൾ എല്ലാരും ഒരുമിച്ച് വിട്ടാണോ? അണ്ണ വിട്ടാണ്. ഞാൻ ചേട്ടത്തി ഒന്ന് കണ്ടുപോട്ടുണ്ട്. മണി ചേട്ടത്തി, അണ്ണൻ എന്തിന്റെ പ്രശ്നം എന്തിനാണ്? എനിക്ക് മനസ്സിലാവാത്തോളം ചോദിക്കാണ്. അല്ല, കൊറേ നേരായിട്ടല്ല പിന്നെ തീരെ പിന്നെ അയ്യോ, ഞാൻ ഇനി പന്തിരിയും എല്ലാരും മുങ്ങിയ. ഞാൻ ചെന്ന അമ്മയുടെ അടുത്ത് പറയാനേ. അമ്മ